കുറച്ച് നാളായി നീ എന്നെ കൊണ്ട് മാഡം എന്ന് വിളിപ്പിക്കുന്നു. നീ പറഞ്ഞത് കേട്ട് ഞാൻ അങ്ങനെ വിളിച്ചത് എന്താണെന്ന് അറിയോ? പാവല്ലേ, എന്നെക്കാളും വയസ്സിന് ഇത്ര ഇളയതല്ലേ എന്ന് വെച്ചിട്ടാ. മേലാൽ അത്ര ജാടയും കൊണ്ട് വന്ന അച്ചിങ് ഒടിക്കും പോലെ ഒടിക്കും ഞാൻ കടക്കടി പുറത്ത് ഇറങ്ങി പോടി. ഇവള് ഡാഡിയുടെ മോളാണെന്ന കാര്യം അറിഞ്ഞോ? അതോ വല്ല പാതയും കൂടിയതാണോ? ഇത്രയും നേരമായിട്ടും തമ്പുരുമോളെ കാണുന്നില്ലല്ലോ പപ്പി. തമ്പുരുമോള് ദേഷ്യം കയറി വല്ല കടുത്ത പ്രയോഗം നടത്തി കാണുമോ? കരച്ചിലും ബഹളവും ഒന്നും കേൾക്കാനില്ലല്ലോ. അനുമോൾക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞതല്ലേ? മമ്മിയല്ലേ തമ്പുരുവിനെ എരിവ് കയറ്റി വിട്ടത്. വാ വാ, ഇനി അടുത്ത് വാ. എന്താ മോൾ അവൾക്കിട്ട് വല്ല കടുത്ത പ്രയോഗവും ചെയ്തോ? എന്താ മോളെ, എന്തു പറ്റി? മോളെന്താ വല്ലാതിരിക്കുന്നേ? അവളുടെ ദേഹത്ത് ഏതോ ബാധ കയറിയിരിക്കുന്നെന്നാ തോന്നുന്നേ. ബാധയോ? അതെ മമ്മി, അവൾ എന്നെ കൊന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ ചെന്ന് എന്റെ മമ്മിയോട് അഹങ്കാരം പറയാൻ മാത്രം നീ വളർന്നോടി എന്ന് പറഞ്ഞ കർണക്കുറ്റിക്ക് തന്നെ ആദ്യം കൊടുത്തോ? അത് നന്നായി. പക്ഷെ അടി അവളുടെ കർണത്ത് വീണില്ല. അതിനു മുമ്പേ അവൾ എന്റെ കൈക്ക് പിടിച്ചു. മോളുടെ കൈക്കോ? അതെ മമ്മി, പിടുത്തോന്ന് പറഞ്ഞ എന്തൊരു പിടുത്തായിരുന്നു എന്നറിയോ? എന്നിട്ട് പറയാ, നിനക്ക് വകതിരിവില്ല, നിന്റെ മമ്മിക്കും ഗ്രാൻഡ്മയ്ക്കും വകതിരിവില്ല. മേലിൽ എന്നെ എടി പൊടി എന്ന് വിളിച്ച നീ വിവരം അറിയും. അവളുടെ അനുവാദം ഇല്ലാതെ ആ മുറി കയറിയ കൈയും കാലും ഒക്കെ അച്ചിങ് ഒടിക്കും പോലെ ഒടിക്കും. നിന്നെ മര്യാദ പഠിപ്പിക്കും. കൈ ചുരുട്ടിയൊന്ന് തന്ന അട്ട ചുരുളും പോലെ ചുരുണ്ട് മുറിയിലെ മൂലക്കിടക്കൊന്നൊക്കെ. ഞാൻ പറഞ്ഞില്ലേ പപ്പി, അവള് നമ്മള് വിചാരിച്ച പോലെ നിസ്സാരക്കാരിയല്ല. ആരും അവളുടെ പിന്നിലുണ്ട്. അതാ ഞാൻ പറഞ്ഞ, അവളുടെ പിന്നിലല്ല ഉള്ളിലെ ബാധ കയറിയിരിക്കുന്നെന്ന്. അവളുടെ ദേഹത്തല്ല തലയ്ക്കകത്ത കയറിയിരിക്കുന്നത്. ബാധയല്ല, അഹങ്കാരം. ആ അഹങ്കാരത്തിനുള്ള ശിക്ഷ ഞാൻ കൊടുക്കുന്നുണ്ട്. നേരെ ഒന്ന് വെളുത്തോട്ടെ മോഹൻ, ഒന്ന് പുറത്തേക്ക് പൊയ്ക്കോട്ടെ. എന്തായാലും മോൾ ഇനി പഴയതുപോലെ അവളോട് അത്രയ്ക്കങ്ങ് അടുക്കാനോ വഴക്കിടാനോ ഒന്നും പോണ്ട. ചന്ദ്രന്റെ മ്യൂസിക് ഡയറക്ഷൻ നടക്കാതെ പോയതിന്റെയും അവൾക്ക് സ്കൂളിൽ ചേരാൻ പറ്റാതെ പോയതിന്റെയും ഒക്കെ ദേഷ്യത്തില് അവൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും കടുത്ത പ്രയോഗം ചെയ്തു എന്ന് വരും. തൽക്കാലം മോൾ ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ഡാഡിയോട് ഈ വിവരങ്ങൾ ഒന്നും പറയണ്ട. ചെല്ലെ. ഗുഡ് നൈറ്റ് ഗ്രാൻഡ്മ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മമ്മി. ഗുഡ് നൈറ്റ്. ആ പെണ്ണിന്റെ കൈ എങ്ങാനും തമ്പുരുവിന്റെ മേലെ വീണ അവൾ പറഞ്ഞ പോലെ അട്ട ചുരുളും പോലെ ചുരുണ്ടു പോകും. ആരാ ചുരുളാൻ പോകുന്നതെന്ന് കാണിച്ചു കൊടുക്കാൻ ഞാൻ അവൾക്ക്. നാളെ ആവട്ടെ. ആ പിന്നെ മമ്മിക്ക് ഈയിടെയായിട്ട് കൂർക്കമ്മല് ഇച്ചിരി കൂടി വരുന്നുണ്ട്. നീ എന്താ എന്നും ഇങ്ങനെ എന്റെ കൂടെ തന്നെ കിടന്നുറങ്ങാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? പിന്നല്ലാതെ ഞാൻ എങ്ങോട്ട് വേണമെന്നാ മമ്മി പറയുന്നത്? നിനക്ക് പഴയതുപോലെ മോഹന്റെ മുറി പോയി കിടന്നാൽ എന്താ? ആ ബെഡിന്റെ പകുതി അവകാശം നിനക്കുള്ളതല്ലേ? തിരിച്ച് ശ്രീമംഗലത്ത് വന്ന് കയറിയ ശേഷം നീ ഇങ്ങനെ എന്റെ കൂടെ വന്ന് കിടന്നാൽ എങ്ങനെയാ? അതിന് മോഹൻ എന്നെ അങ്ങോട്ട് തിരിച്ച് ക്ഷണിച്ചില്ലല്ലോ. ക്ഷണിക്കുന്നത് എന്തിനാ? നിന്റെ കൈ പിടിച്ചല്ലേ മോഹൻ തിരിച്ച് നിന്നെ ഈ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് വന്നത്. പക്ഷേ കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് മമ്മി മറന്നോ? എന്നെ തിരിച്ച് കയറ്റിക്കൊണ്ടു വന്നതിന്റെ അർത്ഥം വീണ്ടും ശ്രീമംഗലത്തെ പട്ടമഹർഷി ആക്കിയെന്നോ? എന്റെ അപരാധങ്ങൾ മുഴുവൻ പൊറുത്തൊന്നും അല്ലാന്നല്ലേ? മാത്രമല്ല മോഹന്റെ മുറിയിൽ കയറി ചെല്ലുമ്പോഴൊക്കെ ഏതോ ഒരു അന്യ സ്ത്രീ കയറി ചെല്ലുന്നത് കാണുന്നത് പോലെയാ എന്നെ നോക്കുന്നതും പെരുമാറുന്നതും. അത് മാറാതെ ആ ബെഡ്റൂമിലേക്ക് ഞാൻ കയറില്ല.
ആ ബെഡിൽ അന്തി ഉറങ്ങില്ല. ഇങ്ങനെ വാശി പിടിക്കുന്നത് നിനക്ക് തന്നെ ദോഷം ചെയ്യും. സത്യത്തിൽ വാശിയല്ല മമ്മി, എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ലഞ്ഞിട്ടാ. ധൈര്യം ഉണ്ടാക്കിയെടുക്കണം. വീണ്ടും മോഹന്റെ മനസ്സിൽ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് നിനക്കുള്ള സ്ഥാനം ഉറപ്പിച്ചെടുക്കണം പപ്പി. ഇപ്പൊ തന്നെ മോഹൻ റെക്കോർഡിങ്ങിന് പോകുന്നത് എപ്പോഴാണെന്നോ എന്നൊക്കെയാണ് റെക്കോർഡിംഗ് എന്നോ ഒന്നും നിനക്കറിയില്ല. ഇതൊക്കെ നേരത്തെ ചന്ദ്രനിൽ നിന്നും ഏറ്റെടുത്ത് നിന്നെ ഏൽപ്പിച്ചിരുന്നതല്ലേ. ഒരു സത്രത്തിൽ ആളുകൾ താമസിക്കുന്നത് പോലെയല്ലേ നിങ്ങളിപ്പോ കഴിയുന്നത്. മോഹൻ എപ്പോഴോ കയറി വരുന്നു, നിർമ്മല വിളമ്പുന്നു, ഭക്ഷണം കഴിക്കുന്നു, ബാൽക്കണിയുടെ മൂലയിൽ ചെന്നിരിക്കുന്നു, എപ്പോഴോ കിടന്നുറങ്ങുന്നു. ഇങ്ങനെ പോയാൽ ഈ വീട്ടിൽ നിനക്ക് മുമ്പ് ഉണ്ടായിരുന്നതുപോലുള്ള ഒരു അവകാശം സ്ഥാപിച്ചെടുക്കാനാവില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? മനസ്സിലാവുന്നുണ്ട് മമ്മി. പലപ്പോഴും നിന്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ടാ പ്ലാൻ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് എതിരായിട്ട് വന്ന് ഭവിക്കുന്നത്. ചന്ദ്രന്റെയും നിർമ്മലയുടെയും അനുമോളുടെയും അഹങ്കാരം തീർക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ മോഹന്റെ മനസ്സ് കീഴ്പ്പെടുത്താനും നിനക്ക് പറ്റണം. അല്ലാതെ നീ വിചാരിക്കും പോലെ കാര്യങ്ങൾ സക്സസ് ആക്കിയെടുക്കാൻ നിന്നെക്കൊണ്ടാവില്ല. ഇനിയെങ്കിലും ഒന്നിലും എടുത്തു ചാടാതെ നല്ലതുപോലെ ആലോചിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. നീ പഴയതുപോലെ ഈ വീട്ടിലെ എല്ലാ അവകാശവും ഉള്ള മോഹന്റെ ഭാര്യയാകണമെങ്കിൽ നീ ഈ മുറിയിൽ എന്റെ കൂടെയുള്ള ഉറക്കം അവസാനിപ്പിക്കണം. മമ്മി പറഞ്ഞതെല്ലാം സത്യമാ. ചന്ദ്രേട്ടന്റെ നിർമ്മലടത്തിയുടെ മുമ്പില് സകല അവകാശങ്ങളും തിരിച്ചു പിടിച്ചെന്ന പോലെ പെരുമാറുന്നുണ്ടെങ്കിലും പഴയതുപോലെ മോഹന്റെ മനസ്സിൽ ഇനിയും ഇടം നേടാൻ എനിക്ക് പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞ എന്റെ മനസ്സിന് ഒരു സ്വസ്ഥതയില്ല മമ്മി. നിനക്ക് സ്വസ്ഥത ഉണ്ടാവണമെങ്കിൽ മോഹന്റെ സാമീപ്യം നിനക്കുണ്ടാവണം. ആദ്യം അത് നേടിയെടുക്കാൻ നോക്ക്. ഇപ്പൊ നമ്മുടെ സമയം അത്ര നല്ലതല്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഓരോ കാര്യങ്ങളും തീരുമാനിക്കാൻ. ഇനി വെറുതെ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട, കിടന്നുറങ്ങാൻ നോക്ക്. എന്നോട് പിണക്കാണോ? പട്ടിണി മാഡത്തിനോടും തമ്പുരനോടൊക്കെ ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചത് തെറ്റാണോ? അതാണോ അമ്മ വരാത്തെ? അനുമോളെ, എനിക്ക് അമ്മയെ കാണാൻ കൊതിയായിട്ടാ. അത് മാത്രല്ല, വല്യച്ഛൻ ഞാൻ കാരണം സിനിമയിലെ സംഗീതം ചെയ്യാനുള്ള അവസരം വേണ്ടാന്ന് വെച്ചു. ഞാനാ പറഞ്ഞ് അത് ചെയ്യണ്ടെന്ന്. അത് കാരണം അച്ഛനോടൊപ്പം പാടാനുള്ള അവസരവും എനിക്ക് നഷ്ടായി. ഞാനങ്ങനെ പറഞ്ഞ് തെറ്റായിപ്പോയോ? പത്മിനി മാഡത്തിനോടും തമ്പുരനോടൊക്കെ ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടു. ഇപ്പൊ അതൊക്കെ തെറ്റായിപ്പോയോ എന്നൊരു സംശയം. തെറ്റായിപ്പോയോ അമ്മേ? പറയമ്മേ, ഞാൻ ചെയ്തതൊക്കെ തെറ്റായിപ്പോയോ? ആരാ പറഞ്ഞ തെറ്റായിന്ന്? മോള് പറഞ്ഞതും ചെയ്തതും ഒക്കെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ. പെൺകുട്ടികളായാൽ ഇങ്ങനെ തന്നെ വേണം. അല്ലാതെ എപ്പോഴും എല്ലാം സഹിച്ചും മറുപടി പറയേണ്ടടുത്ത് പറയാതെയും മിണ്ടാതെയും നടന്നാൽ അമ്മയെ പോലെ സങ്കടപ്പെടേണ്ടി വരും. എന്റെ മോള് ചെയ്തത് ശരിയാണെന്ന് മോളുടെ വല്യച്ഛൻ പറഞ്ഞില്ലേ? പിന്നെന്താ? പിന്നെ തമ്പുരമോള് പഠിക്കുന്ന സ്കൂളില് എനിക്ക് പഠിക്കാൻ പറ്റുമോ അമ്മേ? എന്നെ ആ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണമെന്ന് വല്യച്ഛന് വലിയ വാശിയാ. അത് അമ്മേ, അമ്മേ, അമ്മ പോയോ? അമ്മ!
അമ്മേ. ഈശ്വര, അമ്മ ബാൽക്കണിയിലാണല്ലോ ഉണ്ടായിരുന്നത്. പോലെ അമ്മ അച്ഛനടുത്തും ചെല്ലുന്നുണ്ടാവോ? എന്താ വിനോദ ഇത്ര രാവിലെ? അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് ഇന്നലെ ചന്ദ്രസാർ വിളിച്ചിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിച്ചാ ഒന്ന് രണ്ട് ദിവസം മുമ്പ് ഇവിടെ ആരോടും പറയാതെ, എന്ന് വെച്ചാൽ നിർമ്മലയുടെ അടുത്ത് പോലും പറയാതെ ചന്ദ്രസാർ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഈശ്വര, അപ്പൊ ചന്ദ്രസാർ ഇവിടെ ഇല്ലേ? ഇങ്ങോട്ട് വരാനാണല്ലോ എന്നെ വിളിച്ച് പറഞ്ഞത്. ഇപ്പൊ സാർ ഇവിടെ ഉണ്ട്. ആണോ? ഞാനാകെ പേടിച്ചുപോയി. അതിന്റെ പേരിൽ ഇവിടെ പത്മിനി മേഡവും രുക്മിണി മേഡവും കൂടി ഞങ്ങളെയൊക്കെ ഒന്ന് പേടിപ്പിച്ചു. ചന്ദ്രസാർ എവിടെയോ പോയി ആത്മഹത്യ ചെയ്ത് കാണുമെന്നും ബോഡി അന്വേഷിക്കാൻ മാഡത്തിന്റെ അങ്കിളിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടെന്ന് പറയുകയൊക്കെ ചെയ്തു. എന്നിട്ട്? എന്നിട്ടെന്താ, മോൻ സാർ ആകെ ടെൻഷൻ അടിച്ച് പലയിടത്തും എന്നെ കൂട്ടി അന്വേഷിക്കുകയും പലരെയും വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എപ്പോഴാ ചന്ദ്രസാർ തിരിച്ചു വന്നേ? ചന്ദ്രസാർ അന്ന് രാത്രി തന്നെ തിരിച്ചു വന്നു. പക്ഷെ അതൊരു ഒന്നൊന്നര വരവായിരുന്നു. എന്നുവെച്ചാ? അടിച്ച് നല്ല ഫിറ്റായിട്ടാ വന്നേ. ചന്ദ്രസാർ മദ്യപിക്കൂ? ഞാൻ ഇവിടെ വന്നിട്ട് ഇത്രയും വർഷമായിട്ടും അങ്ങനെ ഒരു അവസ്ഥയിൽ ചന്ദ്രസാറിനെ കണ്ടിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാ സാറൊന്ന് മദ്യപിച്ചതെന്നാ ഞാൻ അറിഞ്ഞത്. ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവാൻ എന്താ കാരണം? ഒക്കെ അനുമോളെ ചൊല്ലിയുള്ള പ്രശ്നം തന്നെയാ. അനുമോളുമായിട്ട് എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ലെങ്കിലും പത്മിനി മേഡവും രുക്മിണി മേഡവും കൂടി റിസർച്ച് നടത്തി എന്തെങ്കിലും പ്രശ്നം കണ്ടുപിടിക്കുമല്ലോ. ഇപ്പോ ചന്ദ്രസാറിനെ കാണാൻ എന്തൊരു വഴി? ബെല്ലടിക്ക്. ബെല്ലടിച്ചാൽ ഈ സമയത്ത് തുറക്കാൻ ഒരാളെ വരൂ. നിർമ്മലയടത്തി മറ്റവനല്ലേ വിനോദ്? അതെ. നിനക്കെന്താ രാവിലെ ഇവിടെ കാര്യം? ചന്ദ്രസാർ വിളിച്ചിട്ട് വന്നതാ. ഈ നേരത്ത് നിർമ്മല മേഡവാണ് വാതിൽ തുറക്കാന്ന് പറഞ്ഞിട്ട്? അതാണ് പതിവ്. ഈ നേരത്ത് ഈ രാക്ഷസി ഒന്നും സൂര്യൻ ഉദിക്കുന്നത് കാണാൻ എഴുന്നേൽക്കാറില്ല. ഇന്നിന് സൂര്യൻ പെട്ടെന്നങ്ങാനും തിരിച്ചു പോവോ ആവോ. ഏതായാലും വിനോദ് ചെന്ന് ബെല്ലടി. ആരെയും കാണാനില്ലോ സുധേവേട്ട? വരും. മിക്കവാറും നിർമ്മലയുടെ വന്ന് തുറക്കാറ്. ചിലപ്പോ പൂജാമുറിയിലെ മറ്റോ ആയിരിക്കും. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ മാഡം ഒന്നും വിളിക്കണ്ടെന്ന്? ഞങ്ങളുടെ അനുമോളുടെ ഏട്ടനല്ലേ, എന്നെ ചേച്ചി എന്ന് വിളിക്കാം. പക്ഷെ അങ്ങനെ വിളിക്കണത് ഇവിടെയുള്ള മറ്റാരെങ്കിലും കേട്ടാല്? ആര് കേട്ടാലും എനിക്കൊരു കുറവുമില്ല. ഈ മാഡം എന്നൊക്കെ വിളിക്കുമ്പോഴേ എന്തോ ഒരു അകൽച്ച തോന്നും. അതുകൊണ്ടാ. അത് മാഡത്തിന്റെ വലിയ മനസ്സ്. ഞാൻ ചന്ദ്രസാർ വിളിച്ചതുകൊണ്ട് വന്നതാ. അറിയാം, ഞാൻ വിളിക്കാം. വിനോദ് എത്തിയോ? എന്താ അവിടെ തന്നെ നിന്നുകളഞ്ഞ? അകത്തേക്ക് പാടോ? വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. സാറിന്റെ അത്യാവശ്യമായിട്ട് കാണാന്ന് പറഞ്ഞ് വിളിച്ചത്. അതൊക്കെ പറയാം, ആദ്യം താൻ അകത്തേക്ക് വാ. നിർമ്മലേ, ചായ എടുക്ക്. താൻ
ഞാനിങ്ങ അകത്തേക്ക് വാ. ഈശ്വര, പത്മിനി മേടം കണ്ട എന്തെങ്കിലുമൊക്കെ നടക്കും. അല്ലെങ്കിൽ തന്നെ ഇവരെയൊക്കെ മേടത്തിന് കണ്ണെടുത്താ കണ്ടുകൂടാ. എന്താവോ എന്തോ. ഇരിക്കും വിനോദെ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. സാർ എന്തിനാ വിളിപ്പിച്ചത്? എന്താ പ്രശ്നമെന്ന് പറഞ്ഞാ? പ്രശ്നമൊക്കെ പറയാം, താനത് ഇരിക്കെ. വിനോദെ, താൻ ടെൻഷനൊന്നും അടിക്കണ്ട, സമാധാനമായിട്ട് നേരെ ഇരുന്നു. തന്നെ വിളിച്ച ഞാനാ. താഴെയാ വിനോദ് എന്ന് പറയുന്നവൻ വന്നിട്ടുണ്ട്. ഏത് വിനോദ്? ആ ഗാനമേളക്കാരൻ. ഓ, അവന്? അവനെന്താ കാലത്ത്? ചന്ദ്രനെ കാണാൻ വന്നതാണെന്നാ തോന്നുന്നേ. ചന്ദ്രേട്ടനെ കാണാനോ? എന്താ കാര്യമൊന്നും അല്ലത് മമ്മി കേട്ടോ? ഒന്നും വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റിയില്ല. അവനെ അകത്തേക്ക് വിളിച്ചു കയറ്റി ഡ്രോയിങ് റൂമിലെ സോഫയിൽ ഇരുത്തിയിരിക്കാ ചന്ദ്രൻ. ഡ്രോയിങ് റൂമിലോ? ആ, അവനോട് കണക്കിന് നാല് വർത്തമാനം പറഞ്ഞ് നാണം കെടുത്തി വിടാൻ പറ്റൊരവസരമായത്. ആ കൂട്ടത്തിൽ ചന്ദ്രനിട്ടും ഒരു കുത്തു കൊടുക്കാൻ പറ്റൂ. അമ്മേ വാ. എന്താ ചന്ദ്രേട്ടേത്? കണ്ണി കണ്ട് ഊരി തെണ്ടികളെയും ചെണ്ടകൊട്ടുകാരെയും ഒക്കെ സൽക്കരിക്കാനുള്ളതാണോ ശ്രീമംഗലം തറവാട്ടിലെ മോഹൻകുമാറിന്റെ സ്വീകരണമുറി? എന്താ ചന്ദ്രേട്ടേത്? കണ്ണി കണ്ട് ഊരി തെണ്ടികളെയും ചെണ്ടകൊട്ടുകാരെയും ഒക്കെ സൽക്കരിക്കാനുള്ളതാണോ ശ്രീമംഗലം തറവാട്ടിലെ മോഹൻകുമാറിന്റെ സ്വീകരണമുറി? ഇത് മോഹൻകുമാറിന്റെ മാത്രം തറവാടല്ല, ശ്രീമംഗലത്തെ ചന്ദ്രശേഖരന്റേത് കൂടിയാ. പിന്നെ വിനോദ് ഊരുതണ്ടിയോ ചെണ്ടകൊട്ടുകാരനോ അല്ല, നല്ലൊരു ഗായകനാ. ഇനി ചെണ്ടകൊട്ടുകാരനെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു മോശമായ കലയല്ല. പലപ്പോഴും നീ നിന്റെ ഈ തള്ളയും ചെണ്ടകൊട്ടെന്ന് പറഞ്ഞാൽ എന്തോ മോശമായ കാര്യമാണെന്ന് മട്ടിൽ സംസാരിക്കാറുണ്ട്. അപ്പോഴൊന്നും ഞാൻ പ്രതികരിക്കാതിരുന്നത് ചെണ്ട എന്താ, മദ്ദളം എന്താ, തബല എന്താ, അവയുടെയൊക്കെ മഹത്വം എന്താണെന്നറിയാത്ത മന്ദബുദ്ധികളോട് തർക്കിക്കണ്ടെന്ന് കരുതിയിട്ടാ. പക്ഷെ ഇനിയത് സഹിക്കാൻ വയ്യ. ചെണ്ടയുടെ മഹത്വം എന്താണെന്നറിയോ നിങ്ങൾക്ക്? കേരളത്തിന്റെ പൈതൃകത്തിന്റെ താളം അത്. മലയാളികളുടേത് മാത്രമായ അസുരവാദ്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും ലക്ഷക്കണക്കിന് മലയാളികള് അഭിമാനത്തോടെ നെഞ്ചിലേറ്റുന്ന അസുര താളവുമാണത്. കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികള് ആദരവോടെ പൊന്നാട ചാർത്തി തൊഴുത് സ്വീകരിക്കുന്ന ഒരുപാട് ചെണ്ടവാദ്യ കലാകാരന്മാരുണ്ട്. അറിയപ്പെടുന്ന സിനിമാ താരങ്ങൾ വരെ ഉണ്ട് ആ കൂട്ടത്തില്. അറിയോ നിങ്ങൾക്ക്? എങ്ങനെ അറിയാൻ? ഇട്ടാവട്ടത്തിലുള്ള കിണറിനകത്ത് കടന്ന് ഇതാണ് ലോകമെന്ന് കരുതി അഹങ്കരിച്ച് അലറി വിളിക്കുന്ന തവളകൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാനൊക്കും? വേണ്ട സാർ, എനിക്ക് വേണ്ടി സാറ് മേഡവുമായിട്ട് ഒരു വാക്കുതർക്കം വേണ്ട. ഞാൻ പുറത്തു പോയിക്കോളാം, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. വേണ്ട, വിനോദ് അങ്ങനെ പുറത്തിരിക്കേണ്ട ഒരു കലാകാരനല്ല. എന്റെ ഗസ്റ്റായിട്ട് ഞാൻ വിളിച്ചിട്ട് വന്നതാ വിനോദ്. എന്റെ ഗസ്റ്റുകളെ എവിടെ ഇരുത്തണമെന്നും എങ്ങനെ സ്വീകരിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവരല്ല, ഞാനാ. ചന്ദ്രേട്ടാ, ഇവന് വേണ്ടി എന്നെ വെല്ലുവിളിക്കാനാണോ പുറപ്പാട്? പത്മിനി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കള്ളക്കേസ് കുടുക്കി ഈ വിനോദിനെ ഇയാളുടെ കൂട്ടുകാരെയും നിന്റെ ജയരാജങ്കറിന്റെ സ്വാധീനം വെച്ച് ഒരുപാട് ഉപദ്രവിച്ചതാ നീ. ഇല്ലാത്ത കേസിന്റെ പേരില് ഇവരെ പിടിച്ചോണ്ടുപോയി ലോക്കപ്പിലിട്ട് ദേഹോപദ്രവം ഏൽപ്പിച്ചതിന് അന്നേ മനുഷ്യാവകാശ കമ്മീഷനിൽ പെറ്റീഷൻ കൊടുക്കണമെന്ന് ആലോചിച്ചാ ഞാൻ. പിന്നെ ഇവര് വേണ്ടാന്ന് പറഞ്ഞോണ്ടാ അന്നത് ചെയ്യാതിരുന്നേ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ തലയിട്ട് വഷളാക്കാൻ നിൽക്കാതെ അടങ്ങിയിരിക്കുന്ന നിനക്ക് നല്ലത്. നമസ്കാരം സാർ. ആ,
ആരിത് വിനോദോ? എന്താ രാവിലെ? ചന്ദ്ര സാർ വിളിച്ചിട്ട് വന്നതാ. ഗുഡ്. പ്രോഗ്രാമൊക്കെ എങ്ങനെ പോകുന്നു? അത്യാവശ്യം പ്രോഗ്രാമൊക്കെ ഉണ്ട് സാർ. വെരി ഗുഡ്. നീ എങ്ങോട്ടാ രാവിലെ? ഇന്ന് വിജയാനന്ദ് സാറിന്റെ ഒരു റെക്കോർഡിംഗ് ഉണ്ട് വിസ്മയയിൽ. എന്താ നിൽക്കുന്നേ? ഇരിക്ക്. ശരി സാർ. നിങ്ങളെന്താ ഇവിടെ? ഇനി ഈ ചെറുപ്പക്കാരനെ കൊടുക്കാനുള്ള വല്ല ഗൂഢാലോചനയ്ക്ക് വേണ്ടിയുള്ള പുറപ്പാടാണോ? ഏയ് അല്ല മോഹൻ. പിന്നെ എന്തിനാ ഇവിടെ വായും പിടിച്ച് നിൽക്കുന്നത്? ചെല ചെല. ഇറങ്ങട്ടെ വിനോദേ. ശരി സാർ. ഇറങ്ങട്ടെ. ശരി. എടുത്തി, ഞാൻ ഇറങ്ങാം. ഇന്നൊരു റെക്കോർഡിംഗ് ഉണ്ട്. അയ്യോ, ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ പോവാണോ? ഞാൻ സ്റ്റുഡിയോ നിന്ന് കഴിച്ചോളാം. രാവിലെ എത്താന്ന് ഞാൻ വാക്ക് പറഞ്ഞു. ഇരിക്കും പിന്നെ. അതെ. അമ്മേ, ഞാൻ ഗാനമേളയ്ക്ക് പാടാൻ പോവാ വിനോദേട്ടന്റെ കൂടെ. ഇവളെങ്ങാനും പിന്നണി ഗായികയാവുകയും ആ പാട്ടെങ്ങാനും കയറി ഹിറ്റാവുകയും ചെയ്താലോ? ഈ പടികടന്നു പോയാൽ തിരിച്ച് ഈ വീട്ടിൽ കേട്ടില്ലെന്നാണത്രേ പത്മിനി വെല്ലുവിളിച്ചിരിക്കുന്നത്.